ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ ഈ അച്ഛൻ നൂറാട്ടിയുടെ എല്ലാം വിഷയം ഉണ്ടാക്കുന്നു. ഇത് കുടിച്ചിട്ടുള്ള കരിപാടിയാ. അല്ലല്ലോ, ഇതിന്റെ മണം എന്താണെങ്കിലും ഒന്ന് അറിയണം. ചേടാ, സാധാരണ ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സൗണ്ട് ഞാൻ കേക്കാറ്. ഈ പാട്ട കൗണ്ടറിന് ഒരാളെങ്കിലും ചിരിച്ചല്ലേ? ഞാൻ കുട്ടിച്ചാത്തൻ. ചിട്ടിച്ചാരാണെന്ന് ഞാനില്ല. ചിട്ടിച്ചാരാനല്ല, ഞാൻ കുട്ടിച്ചാത്തൻ. മാനാകാനും മയിലാകാനും കുയിലാകാനും കിളിയാകാനും കഴിവുള്ളവൻ. എനിക്ക് അതൊക്കെ പേടിയാ. വല്ല മനുഷ്യരൂപത്തിൽ വരാൻ പറ്റുമോ? അങ്ങനെയാവട്ടെ, എങ്കിൽ ഏത് രൂപമാണ് നിനക്ക് ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ നസീർ സംക്രാന്തിയുടെ രൂപത്തിൽ വരാമോ? അതൊക്കെ ഒരു രൂപമോ? അംഗൻവാടിയിലെ പിള്ളേര് കുത്തി വരച്ച കണക്ക്. എങ്കിൽ പിന്നെ മഞ്ജു പിള്ളേരുടെ രൂപത്തിൽ വാ. ആ രൂപം ഞാൻ ആദ്യമേ സ്വീകരിച്ചു. അയ്യോ, അതേത് രൂപം? വവ്വാല്. ആണോ? എങ്കിൽ പിന്നെ കോട്ടയ നസീറിന്റെ രൂപത്തിൽ വാ. ആ രൂപം സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. അതെന്താ? പുള്ളിക്കാരന്റെ വിഗ് എന്റെ കയ്യിലില്ല. ആണോ? ഇനിയിപ്പോ എന്തോ ചെയ്യും? നീ ഏതൊക്കെ ഒരു മാട്ട കൂറ ലുക്കിൽ വാ ചാത്ത. കാർത്തിക് സൂര്യയാണോ നീ ഉദ്ദേശിച്ചത്? അതെ, ആ പൊട്ടം തന്നെ. ആ രൂപം സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. അതെന്ത് ചാത്ത? പരസ്യം പറഞ്ഞ എന്റെ തൊണ്ട പൊട്ടും. എനിക്ക് ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും കൂറ മാട്ട ലുക്കിൽ വാ. ആ അങ്ങനത്തെ ഒരു രൂപം എന്റെ കയ്യിൽ ഭദ്രം. ഞാൻ കുട്ടിച്ചാത്തൻ. എന്തിനാ ഈ ആവശ്യമില്ലാതെ മുക്കിച്ചിരിക്കുന്നത്? ചെലപ്പോ മുക്കും പയ്യ റോപ്പ് പോലും പൊട്ടി താഴെ വീണാലോ? ചേടാ, നിങ്ങൾ വലിയ കുട്ടിച്ചാത്തൻ അല്ലയോ? എങ്കിൽ ശക്തി ഉപയോഗിച്ച് താഴെവാ. ഇത് പ്ലാസ്റ്റിക് റോപ്പിന് അറിഞ്ഞൂടാ ഞാൻ കുട്ടിച്ചാത്തൻ നല്ല കാര്യം. ചേടാ, ഇനിയിപ്പോ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നീ അവിടെ നിന്നെ കളിച്ചോ. അത് മതിയാ? ആ ഓക്കെ. ആരാണ് ഭഗവതി? അയ്യോ, അത് ദൈവമല്ലേ? ഫസ്റ്റ് എൻട്രി പൊളിഞ്ഞ്, ഡയലോഗും തെറ്റി. ഇനി എന്ത് ചെയ്യും പറയാം? ആരാണ് ഭഗവതി? ഞാനോ? ചിന്താമണി. ചിന്താമണി ഒന്ന് ചിന്തിച്ച് നോക്കോ. എന്ത്? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കായി. അയ്യോ, ഞാനിപ്പോ എന്തോ ചെയ്യാനാ.